ഭീതി വിട്ടൊഴിയാതെ കോഴിക്കോട് അത്താണിക്കൽ തീരദേശവാസികൾ ഏതു നിമിഷവും വീടുകൾ കടലെടുക്കുമെന്ന പേടിയോടെയാണ് ഇവർ കഴിയുന്നത്. മന്ത്രിക്കും മേയർക്കുമടക്കം പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വെള്ളയിൽ കടപ്പുറത്തിനും പുതിയാപ്പ ഹാർബറിനുമിടയിലെ അത്താണിക്കൽ നിവാസികൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കഴിയുന്നത് ഭീതിയോടെയാണ്. കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച ഭിത്തി കടലെടുത്തിട്ട് നാളുകളേറെയായി. ഒരു സുരക്ഷാ സംവിധാനവും തീരത്ത് ഒരുക്കിയിട്ടുമില്ല. വീണ്ടും മഴ കനത്തതോടെ 50 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ആശങ്കയോടെ കഴിയുന്നത്. ഇത് കടൽക്ഷോഭം വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഇതിലെ ആരും വഴി പോകാനും ഒന്നും കഴിയില്ല. അമ്മായിരെ അവസ്ഥകളാണ്. പല പ്രാവശ്യങ്ങൾ കൗൺസിലറിനോട് പറഞ്ഞിനി, പറഞ്ഞിട്ട് അവർ ശ്രദ്ധിക്കലില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പണിക്ക് പോവാണ്ട്, മഞ്ചിക്കാർ പണി ഇതുമെല്ലാം ഇട്ട് കടൽക്ഷോഭം ഇത് കാലാവസ്ഥ ഇതെല്ലാം ആയിട്ട് പോവാൻ കഴിയാണ്ട് ഈ അവസ്ഥയിലാണ് ഇവിടെ കഴിയുന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ തീരദേശ സദസ്സിലും മേയറുടെ പരാതി പരിഹാര സഭയിലും ഉൾപ്പെടെ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടൽ ഉണ്ടായിട്ടില്ല. ശക്തി കൂടിയ തിരമാലകളുള്ള പ്രദേശമാണെന്ന പ്രത്യേകതയടക്കം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നുവെങ്കിലും പരിഹാരം അകലെ തന്നെയാണ്. പല ആളുകൾക്കും കംപ്ലൈന്റ് പോയിട്ടുണ്ട്, കലക്ടർക്ക് മുതൽ കൊടുത്തിട്ടുണ്ട്. ഇത് അവഗണന ഈ ഏരിയയിലേക്ക് പല പ്രാവശ്യം കൗൺസിലറായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പല ആളുകളും. അപ്പൊ ചെയ്യാ ചെയ്യാന്നല്ലാതെ മറ്റുള്ള മേഖലകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമേ തീരദേശത്ത് ഈ അത്താണിക്കൽ ബീച്ചിന്റെ ഭാഗങ്ങളാണ് അത് കല്ല്. അതെന്താണെന്നറിയില്ല. കടലാക്രമണം തടയാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരദേശവാസികളുടെ തീരുമാനം. ജനം കോഴിക്കോട്.